കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയും ഭായി ഭായിമാരാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു. രാജ്യത്ത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും ഡി കെ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി മുക്കത്ത് നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണെന്നും ഡി കെ അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും ഒരുപോലെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്നും എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് പോലെയാണെന്നും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു. മുക്കത്ത് രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളെ യാതൊരു തെളിവുകളുമില്ലാതിരുന്നിട്ട് പോലും കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നു. പിണറായിക്കെതിരെ നിരവധി തെളിവുകളുണ്ടായിട്ടും കേന്ദ്ര ഏജൻസികൾ കേസെടുക്കാൻ പോലും തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. One vote to UDF will strengthen you. One vote to LDF will weaken you. One vote to LDF. LDF is a vote to BJP. You please think over it. Again, I have lot of things to speak, but I have to cover a lot of distance. Anyway, I wish you all the best. I will come and you all have to join together. Let us celebrate the victory of Rahul Gandhi. Let us see that we form the government under his leadership. I thank all the leaders who are കേരളത്തെ കൊള്ളയടിക്കാൻ എൽ ഡി എഫിന് സമ്മതിക്കില്ല. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. വനിതകൾക്കും സാധാരണക്കാർക്കും വലിയ വാഗ്ദാനങ്ങളാണ് ന്യായികാരന്റെ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് യു ഡി എഫ് 20 സീറ്റിലും വിജയിക്കും. സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണെന്നും ഡി കെ ശിവകുമാർ അഭിപ്രായപ്പെട്ടു. Now Rahul Gandhi, your MP, and Shri Rahul Mallikarjun Khargi ji, our ACC president, they both discussed with our program. They discussed, then they both have decided, yes, Congress party also, you have to give 5 major guarantee. Our Nyaya Patra has been given to all of you. For women, they have decided to give 1 lakh rupees per year. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ കെ പി അനിൽകുമാർ എം എൽ എ, വർക്കിംഗ് ചെയർമാൻ സി പി ചെറിയ മുഹമ്മദ്, നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി കെ കാസിം, ജനറൽ കൺവീനർമാരായ സി ജെ ആന്റണി, ബാബു പൈക്കാട്ടിൽ, ട്രഷറർ കെ ടി മൻസൂർ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.